Instagram followers and a catronki reels. Instagram followers and reels. And the illum, Adan the illum, Uru Adipuliti Manaman Arjuna, Adipuliti Manan. Young and a matter of a real. Adanikun in Carivilla, reels Jayan Carivilla, roast Jayan Carivilla. And the other man Silacumilla, Nindy roasting Kaban show Guanada. Ella, hi guys, I am Crazy Bro. Nammante pudiyurillekku swagatham. Guys, appo inathe video ennu parnja nammala Kichuttan roast cheyidene yadoru scene illa guys. Pakshe Kichuttante sila vaakukalonnu seriyavunnilla. Ellarum ennodu kshamikkanam. Enikku nalla veshamam karachilum varunund. Ellarum kshamikkanam ennoda. എന്നൊക്കെ പറഞ്ഞു അവൻ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടതാണ്. പക്ഷേ അവൻ വീണ്ടും വന്നു ഗൈസ്, ഒരു തിരിച്ചുവരവ് വന്നു. അതും അർജുനെ റോസ്റ്റ് കൊണ്ടാണ് വന്നത്. എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്താ പറയാ, ഞാൻ അർജുൻ്റെ ഒരു വീഡിയോ ഇറക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് കുറച്ചും കൂടി എന്താ പറയാ ലെങ്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗൈസ് നമുക്ക് റിയാക്ഷൻ റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാം. വലിയ വലിയ യൂട്യൂബേഴ്സിനെ, അർജുനെ കാര്യങ്ങളെ ആരായാലും വലിയ യൂട്യൂബേഴ്സിനെ നമുക്ക് റോസ്റ്റിംഗ് ചെയ്യാം. പക്ഷേ അത് അതിര് കടക്കല്ലും ഗൈസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഇവൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അതിര് കടന്നാണ് ചെയ്യുന്നത്, എൻ്റർടൈൻമെൻറ്റിനാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ ഇങ്ങനെ അതിര് കടന്ന് ആരും അങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് ചെയ്യൂല. ലെങ്ത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് അർജുനെ അങ്ങോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊള്ളിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങോട്ട് പോവാട്ടാ. നീ ഇനി ഫോളോവേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ യൂട്യൂബിലിടുന്ന വീഡിയോസ് ഒന്ന് മര്യാദക്ക് പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യും. ഈ ഒരു ജാതി തൊലിപ്പ് വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ ആൾക്കാരെ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അത് ശരി അല്ല. ഇവൻ പറയണത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. തൊലിപ്പ് വീഡിയോസ്, അത് തൊലിപ്പ് വീഡിയോസ് അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? തൊലിപ്പ് വീഡിയോസ് ഒന്ന് പറഞ്ഞു തരാമോ? ഈ തൊലിപ്പ് വീഡിയോസ് എന്താണ്? അർജുൻ്റെ മാക്സിമം പരമാവധി കഴിവിൽ ഇട്ടാണ് അദ്ദേഹം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. അത് ഈ ഇവിടെ കിടക്കുന്ന ഈ ഇവനൊക്കെ എങ്ങനെ മനസ്സിലാവും? സോറി, ഞാൻ ആരുമല്ല, ഞാൻ അത്രയൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ 2000 something സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞാൻ ആരുമല്ല ഗൈസ്, പക്ഷേ എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. ഇവൻ പറയണ അങ്ങനെയല്ല തൊലിപ്പ് വീഡിയോസ് എന്നാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല തൊലിപ്പ് വീഡിയോസ് ആണെന്ന്. അടുത്ത വീഡിയോസ് തൊലിപ്പ് വീഡിയോസ് എന്ന് ആയി ശരി. അത് എങ്ങനെയാണ് ആ തൊലിപ്പ് വീഡിയോസ് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. പിന്നെ നീ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ഇൻസ്റ്റാഗ്രാമിൽ അപ്പം ജസ്റ്റ് തമാശ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അവന് കണ്ടന്റ് കിട്ടണില്ലേ സംഭവത്തിന്, അതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. ആയി ശരി, കണ്ടന്റ് കിട്ടാനായിട്ടാണ് അവ ഇത്രയും വീഡിയോസ് ഇട്ടേക്കുന്നത്. എടാ പോടാ, വല്ല പണിക്കും പോടാ. നിന്നെല്ലാവരും ഫോളോ അടിച്ചു പോണ നീ ചെയ്യേണ്ട പരിപാടി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിത് പറ്റണ പണി. 100,000 something ഫോളോവേഴ്സാണ് അവർ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതും ആദ്യത്തെ ഒരു വീഡിയോ വൈറലായാൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അർജുൻ്റെ പവർ. എടാ ഗൈസ്, നമ്മളും അർജുനെയൊക്കെ റോസ്റ്റ് ചെയ്യും. മുമ്പത്തെ വീഡിയോ, ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ ചെയ്തേക്കാം. പക്ഷേ നമ്മളാരും അതിര് കിടക്കുന്നില്ല. ഇപ്പോഴും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിര് കിടക്കുന്നില്ല. ഓക്കെ, യൂട്യൂബിൽ കിടന്നിട്ട് വീഡിയോ ഇടുക, ഇൻസ്റ്റയിൽ നിനക്ക് പറ്റണ പണിയല്ല. ഇൻസ്റ്റയിൽ ഒന്നും ഇടൂല, എന്നിട്ട് അവൻ അൺഫോളോ അടിച്ചു പോകാന്നുള്ള പരാതി. ഇവൻ എന്തിട്ടേക്ക് ഈ പറയണത്? ബോധമില്ല ഇവന്. മോദി റിയൽസ് ചെയ്ത് തുടങ്ങി. മോദിയും റിയൽസ് ആയിട്ട് ഒരു ബന്ധമില്ലോ, പിന്നെന്തിനാ സൈഡില് മോദിയുടെ പടം? അല്ല, ഇവ എന്തായി പറയുന്നത്? മോദിയുടെ പടമോ? അല്ല, ഇവന് ഈ പറയുന്ന ഇവന് ബോധമില്ലേ? ഞാൻ കണ്ടില്ല മോദിയുടെ പടമൊന്നും എവിടെ, ഞാൻ കണ്ടില്ല. ഇനി ഇവ എന്തൊരു ഉദ്ദേശത്തോടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തി വയ്ക്കുക. എനിക്കൊരു കോപ്പ് മനസ്സിലായില്ല, ബാക്കിയേക്കാം. അർജുന് വലിയ കൈയടി കൊടുക്കാം, വലിയ കൈയടി. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കയറാൻ റീൽസ് ചെയ്യണം. എന്തായാലും അതെന്തായാലും ഒരു അടിപൊളി തീരുമാനമാണ് അർജുന്, അടിപൊളി തീരുമാനമാണ്. എടാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ട് റീൽസ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? റീൽസ് ചെയ്യാണ്ട് എന്തോരോ പേര് 1M ഫോളോവേഴ്സ് ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അയ്ശരി, അവൻ ഫോളോവേഴ്സ് കയറുന്ന വേറൊരു ട്രിക്ക് പറഞ്ഞു തന്നെയാണ്, വേറൊരു രീതി പറഞ്ഞു തന്നു. അർജു പറഞ്ഞതെന്ന് വെച്ചാൽ ഫോളോവേഴ്സ് കയറാനുള്ള വേറൊരു രീതി, റീൽസ് ചെയ്യുക. റീൽസ് ചെയ്ത് എത്രയോ പേര് ഫേമസ് ആയിരിക്കുന്നു. നമുക്ക് പറ്റിയ പണിയല്ല. സോ നമുക്ക് ചെയ്യാവുന്ന പണി എല്ലാവരും ഉണ്ടാക്കിയ റീൽസിനെ എടുത്ത് വെച്ച് കളിയാക്കാം. എടാ നീ അങ്ങനെ മാത്രം പറയരുത്. എടാ നിനക്ക് ഒന്നിനും കഴിവില്ല, റീൽസ് ചെയ്യാനും കഴിവില്ല, റോസ്റ്റ് ചെയ്യാനും കഴിവില്ല. എടാ നീ അത് മനസ്സിലാക്കുന്നില്ല. നിന്റെ ഇപ്പോഴത്തെ റോസ്റ്റിനൊക്കെ വൻ ഷോക്കാണടാ. ഇവനാണ് യൂട്യൂബിലെ അൽഗോരിതം, ഇവനാണ് യൂട്യൂബിലെ എല്ലാം. നീയാണല്ലോ യൂട്യൂബ്. എടാ പോടാ ഇറങ്ങി. അനുസരിച്ച് ഒരിക്കലും ആരും ആ റീല് കറക്റ്റ് അറിയത്തില്ല. എടാ നീ എന്താ നിനക്ക് പറയണേ? ഈ ക്രിയേറ്റീവായിട്ട് റീൽസിൽ ഈ സാധനം വെച്ചിട്ട് ആരും ചെയ്തിട്ടില്ല എന്നാ നീ എന്തൊക്കെ പറയണേ? ഞാൻ ഇപ്പൊ 2 വീഡിയോ എനിക്ക് കാണിച്ചു തരാം. പറഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ വയ്യാതെ ഫാൻസുകാർ വന്നിട്ട് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ തെറി വിളിക്കും. അല്ല അത് വിളിക്കും, അത് സ്വാഭാവികമല്ലേ, അത് വിളിക്കും. പിന്നെ അത് വിളിക്കണ്ടേ, എന്തൊരു കഷ്ടമെന്ന് പറയാം. പിന്നെ അത് വിളിക്കും. അർജുനൊക്കെ നല്ല കട്ട ഫാൻസുകാരുണ്ട്. അപ്പം നമ്മൾ അർജുനെ കട്ടയ്ക്ക് സ്നേഹിക്കാൻ കുറെ സബ്സ്ക്രൈബേഴ്സ് കാണും. അവരെന്തായാലും വന്ന് നിന്നെ പൊങ്കാലയിടും. അത് വേറൊരു കാര്യം, നീ പറഞ്ഞില്ലെങ്കിലും ഇടും. എന്നെ തെറി വിളിക്കരുത് ഗൈസ്. നമ്മളും തമാശക്കാണ് ഗൈസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഒരിക്കലും അതിര് കിടക്കാറില്ല. സോ ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, വീണ്ടും 1 മാസത്തിന് ശേഷം വീണ്ടും AJ കിച്ചുട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബിഗ് ബൈ എന്ന സ്നേഹം മാത്രം. ബൈ ക്രൈസി. കളി മാറി, കഥ മാറി, തല വര സ്ഥലം മാറി, വരി എന്നും